ദൈവത്തിന് സ്തുതി. വിശുദ്ധ ബെഞ്ചമിൻ പേർഷ്യയിൽ 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ആരംഭിച്ച ക്രിസ്തുമത മർദ്ദനം അതിഭീകരമായിരുന്നു. അനേകായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മരണമടഞ്ഞു. അബദാസ് എന്ന പേരോടുകൂടിയ ഒരു കത്തോലിക്കാ മെത്രാൻ പേർഷ്യയിലെ ഒരമ്പലത്തിന് തീയിട്ടു എന്നതാണ് മതമർദ്ദനത്തിനു കാരണമായി പറയുന്നത്. ഏകദേശം 40 വർഷം നീണ്ടുനിന്ന പീഡനകാലത്ത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വിധം ക്രൂരമായ പീഡനങ്ങൾക്കാണ് ക്രൈസ്തവർ ഇരയായത്. ഇവരിൽ പ്രമുഖനാണ് ഡീക്കനായ വിശുദ്ധ ബെഞ്ചമിൻ. ബാരനേസു രാജാവിൻ്റെ ഭരണകാലത്താണ് ബെഞ്ചമിൻ പിടിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഏകദേശം 1 വർഷത്തോളം കാരാഗ്രഹത്തിലടച്ചു. 1 വർഷത്തിനുശേഷം ഇനിമേലിൽ ക്രിസ്തുമതം പ്രസംഗിക്കരുതെന്ന കർശന താക്കീതോടുകൂടി ബെഞ്ചമിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ബെഞ്ചമിൻ പൂർവാധികം ഉത്സാഹത്തോടെ ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുകയും പീഡകളേറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഈ വാർത്ത രാജാവിൻ്റെ ചെവികളിലെത്തി. ഉടൻ ബെഞ്ചമിനെ രാജസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. വിചാരണയിൽ ക്രൈസ്തവ മതവിശ്വാസം തള്ളിപ്പറയാൻ തയ്യാറാകാതിരുന്നതിനാൽ ബെഞ്ചമിനെ ക്രൂരമായ പീഡകൾക്ക് വിധേയമാക്കുവാൻ രാജാവ് കൽപ്പന നൽകി. അദ്ദേഹത്തിൻ്റെ കൈകാലുകളുടെ വിരലുകളിൽ നഖങ്ങളുടെ കീഴിലുള്ള മാംസത്തിൽ ആണികൾ കയറ്റി. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ ശരീരത്തിലെ മൃദുലമായ മറ്റു ഭാഗങ്ങളിലും ആണി കയറ്റിക്കൊണ്ടിരുന്നു. അവസാനം ഒരു കുറ്റി വയറിൽ കയറ്റി കുടൽ ഭേദിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ദിവ്യാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 424-ലായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ബെഞ്ചമിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.